പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നല്ല മഞ്ഞൊക്കെയാണ് രാവിലെ. അപ്പോൾ ഇതാ രാവിലെ ചായക്കടിയായിട്ട് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ്. രാവിലെ ഓട്ടടയും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ദിവസങ്ങളിൽ നമുക്കും ഈസി ആയിരിക്കും, എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് വിരുന്നുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചായക്കടി തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി എടുക്കാമല്ലോ. വിരുന്നുകാരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എൻ്റെ ഉപ്പയും ആങ്ങളയും നാത്തുവൊക്കെയാണ് വരുന്നത്. ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അവർ. അപ്പോൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെതാ ഇത് നമ്മൾ കുറച്ച് തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് വെട്ടിയതായിരുന്നു. നമ്മൾ തേങ്ങ വെട്ടുന്ന ദിവസം നല്ല വെയിലായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിപ്പോയി. തേങ്ങയൊക്കെ മൊത്തത്തിൽ നാശമായി പോകുമെന്നുള്ളത് ആകെ ടെൻഷനായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയിട്ട് മെഷീനിൽ ഉണക്കിയെടുക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഉണക്കി കിട്ടിയിട്ടോ. എന്തായാലും മാഷാല്ലാ കേടൊന്നും ആവാതെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തേക്കൊക്കെ നല്ല വെയിലായി, വെയിലത്തേക്കൊക്കെ എല്ലാം നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെയിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. തേങ്ങയൊക്കെ വെയിലത്തേക്ക് ഇട്ട ശേഷം പിന്നെ ഉച്ചയ്ക്ക് അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം. ചിക്കൻ ബിരിയാണിയും പിന്നെ പായസവും റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പായസത്തിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഓണക്കിറ്റിൽ കിട്ടിയ ഉണക്കലരി വെച്ചിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദാ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെതാ ഉണക്കലരി കുക്കറിൽ വേവിച്ചെടുത്തതാണിത്. പിന്നെതാ പായസം പഞ്ചസാരയൊക്കെ കാരമൽ ചെയ്താണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. പഞ്ചസാരയൊക്കെ കാരമലാകാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് അരിയിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉണക്കലരി പായസം റെഡിയായി. പിന്നെതാ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെതാ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പണിയൊന്നും എടുക്കാൻ കഴിയില്ല. പിന്നെ ദാ മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറും വേവിച്ചെടുത്തു. പിന്നെ ദാ ബിരിയാണി ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ബിരിയാണിയിലേക്കുള്ള തേങ്ങാച്ചമ്മന്തിയും സർലാസും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതെൻ്റെ ഉപ്പയാണ്. ഞാൻ മുമ്പ് കുറേ വീഡിയോയിലൊക്കെ ഉപ്പാനെ കാണിച്ചിട്ടുണ്ട്. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ. ഇത് എൻ്റെ ബ്രദറാണ്. എനിക്ക് രണ്ട് ബ്രദറാണ് ഉള്ളത്. അതിൽ മൂത്തയാളാണിത്. പിന്നെ ദാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഇരുന്ന ശേഷം അവർ പോവാനൊരുങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ മുരിങ്ങയിലൊന്നും കിട്ടാനില്ല. നമുക്കിവിടെ അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മോനെ കൊണ്ട് കുറച്ച് മുരിങ്ങയിലൊക്കെ പറപ്പിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ അവന് അതിൻ്റെ കൊമ്പ് മൊത്തം ഒടിച്ചെടുത്തു കേട്ടോ. പിന്നെ ആ കൊമ്പൊക്കെ കുറച്ച് റെഡിയാക്കി ഒരു കവറിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവർ പോവാനിറങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഉമ്മ പോകുന്നതിൽ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മാനോടൊക്കെ നല്ല കൂട്ടായിരുന്നു അവൾ. ശരിക്കും ഉമ്മ ഇവിടെ കുറച്ച് ദിവസം നിന്ന് പോകുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. പെൺമക്കളായാലും അങ്ങനെയാണല്ലോ. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് അവരെയും അവർക്ക് നമ്മളെയും കിട്ടില്ലല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലെ അതിഥികളായിരിക്കും. ഇവിടെ വന്നാൽ അവരും അല്ലേ. മോൾ എൻ്റെ അടുത്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് ടാറ്റയൊന്നും കൊടുക്കുന്നില്ല. മക്കൾക്ക് സ്കൂളുള്ളത് കൊണ്ട് മക്കളെയൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വേഗത്തിൽ തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.